ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻഫോ ഫോർ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ക്യാബേജിൻ്റെ വിളവെടുപ്പ്, എപ്പോഴാണ് നമുക്ക് ക്യാബേജ് വിളവെടുക്കേണ്ടത്, അതുപോലെ ക്യാബേജ് കുഴിച്ച് നട്ടതിന് ശേഷം അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്യാബേജിൻ്റെ ആണ് പറയുന്നത്. ക്യാബേജിൻ്റെ കുഴിച്ച് നടുന്നത് മുതൽ നട്ട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത് എങ്ങനെയൊക്കെ ചെയ്താലാണ് അതിൻ്റെ ബഡായി അത് നമുക്ക് ക്യാബേജിൻ്റെ ഈ ബഡ് ഫോം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം അത് നമുക്കത് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ക്യാബേജ് കണ്ടോ ഇതുപോലെയൊക്കെ ആയിപ്പോവും, മുഴുവനായിട്ട് ഇല വിരിഞ്ഞൊക്കെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഒരു ക്യാബേജ് നട്ട് ചെറിയൊരു ക്യാബേജ് ആകുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാണ് തൈ ഉണ്ടാവുക എന്നുള്ളത്. തീരെ ചെറിയൊരു തൈ ആയിരിക്കും, നമുക്കിപ്പോൾ ഒരു ഒരു വിരലിൻ്റെയൊക്കെ അത്ര നീളമുള്ള തൈ കുഴിച്ചിട്ടുള്ള തൈകളാണ് വലുതായിട്ടുള്ളതാണിത്. ഇപ്പോൾ ഈ ഒരു തൈ എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള തൈകളാണ്. ഓക്കെ, അപ്പോൾ ഈ തൈകളിൽ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ബഡ് ഉണ്ടായി വരുന്ന ഒരു സ്റ്റേജാണിത്. കണ്ടോ, ഇപ്പോൾ ഈ ഇലകളുടെ ഈ തുമ്പ് ഇനി ഇത് കട്ടിയായി തുടങ്ങി. ഇത് കട്ടിയായി തുടങ്ങി കഴിഞ്ഞാലാണ് നമ്മൾ ഇതിൻ്റെ ഈ ഇലകൾ ഇനി കൂടി ബഡായി ഫോമായി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ക്യാബേജ് കൃഷിയിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഈ ജലസേചനമാണ്. ഇപ്പോൾ ജലസേചനം അധികമാവാൻ പാടില്ല ക്യാബേജിന്, അത് അതേസമയം നമുക്ക് ഒട്ടും കുറയാനും പാടില്ല. അതായത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം ഇതിൻ്റെ അടിയിലേക്ക് എത്തുന്ന രീതിയിൽ നനച്ചു കൊടുക്കാനും വേണ്ടത്. ഒരുപാട് ഡ്രൈ ആയി പോകാനും പാടില്ല, എന്നാൽ അത്യാവശ്യത്തിനുള്ള ജലം ഇതിന് കിട്ടുകയും വേണം. അതെന്തുകൊണ്ട് അങ്ങനെ കർശനമായിട്ട് നോക്കണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരുപാട് ജലം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇലകൾ മുഴുവൻ പെട്ടെന്ന് വളരെ സ്പീഡിൽ വലുതായി ഇത് മുഴുവൻ ബഡായി മാറാതെ ഇത് മുഴുവൻ വിരിഞ്ഞു പോകും. മൊത്തം എല്ലാ ഇലകളും ഇതുപോലെ വലുതായി വന്ന് വിരിയും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാബേജിൻ്റെ ബഡ് ആ ഒരു ക്യാബേജ് ഫോമിൽ നമുക്ക് കിട്ടില്ല. അതേസമയം വെള്ളമില്ലാതായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇലകളൊന്നും നല്ല ശക്തിയിൽ വളർന്ന് അത് ഒരു ബഡിൻ്റെ ഫോമിലേക്ക് മാറില്ല. അതേസമയം അതിങ്ങനെ ചുരുങ്ങി ഷ്രിങ്കായി നിൽക്കും, ഇലകൾ വലിപ്പം വയ്ക്കില്ല. അപ്പോൾ ഇലകൾ വാടിപ്പോവും, വാടി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഷേപ്പിലേക്ക് ക്യാബേജിൻ്റെ ഷേപ്പിലേക്ക് ഇത് വരില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ജലസേചനം കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് ക്യാബേജ് കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് 3 മാസത്തോളമാണ് നമുക്ക് ക്യാബേജ് കൃഷി വരുന്നത്. അതായത് നമ്മൾ നവംബറിൽ ഇത് നട്ട് കഴിഞ്ഞാൽ, നവംബർ തുടക്കത്തിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നവംബർ ഡിസംബർ ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ബഡായി നമുക്ക് കിട്ടും. 60-70 ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല വളപ്രയോഗം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 60-70 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാബേജ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാബേജ് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വളപ്രയോഗം ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തതായി ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ആദ്യം ഈ ഇലകളാണ് നല്ല രീതിയിൽ വലുതായി വരുന്നത്. അപ്പോൾ ഈ ഇലകൾക്ക് നമുക്ക് കിട്ടേണ്ടത് നൈട്രജനാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് നല്ല രീതിയിൽ നൈട്രജൻ, അതായത് കാലിവളം, നമുക്ക് ഗോമൂത്രം അതുപോലെ ജൈവ സ്ലറി അതൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലകളൊക്കെ വലുതായി നല്ല ഇതുപോലെ ഒരു ബഡ് ഫോം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ചെടികളെത്തും. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഇനി ഈ ചെടികളുടെ ബഡ് ഫോം ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിലാണ്, കണ്ടോ, ഇതിപ്പോൾ ഒരു ഇലകൾ കൂടി വന്നു, ഇനി ഇതിൽ നിന്ന് ബഡായി അത് വലിയൊരു ബഡ് ഫോമിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെ മാറണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ഇതിന് ചാരം അല്ലെങ്കിൽ വെണ്ണീർ ഇട്ട് കൊടുക്കേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊട്ടാഷ്യം അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ബഡിനെ പെട്ടെന്ന് കരുത്ത് കൂടുകയും അത് ബഡിൻ്റെ ഒരു ഫോമാറ്റിലേക്ക് കനം വെച്ച് പെട്ടെന്ന് അതൊരു ബഡിൻ്റെ ഫോമാറ്റിലേക്ക് മാറുകയും ചെയ്യും.
അതേസമയം നമ്മൾ ആ സമയത്തും ജൈവ സ്ലറി അല്ലെങ്കിൽ ഈ ഒരു യൂറിയ കണ്ടന്റ് വരുന്ന സാധനങ്ങൾ, അതായത് ചാണകം കലക്കി ഒഴിക്കുന്നതോ അല്ലെങ്കിൽ ഗോമൂത്രം, അങ്ങനെ യൂറിയ കണ്ടന്റ് വരുന്നത് മാത്രമാണ് നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ബഡിൻ്റെ ആ ഒരു ഇതിലേക്ക് വരില്ല. പകരം ഇതിങ്ങനെ ഇലകൾ വിടർന്ന് വിടർന്ന് നല്ല വലിയ ഇലകളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ ഇലകളിലിങ്ങനെ വിടർന്ന് അവസാനിക്കും, ബഡായിട്ട് മാറില്ല. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ചെടികളിൽ ഇതുപോലെ ബഡ് ഫോം ചെയ്യുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ കടക്കയായിട്ട് ഇതിപ്പോൾ ഒരു ബഡ് ഇതിൻ്റെ അകത്ത് ഫോമായി തുടങ്ങി, ഒരു ചെറിയ ഇതും കാണുന്നുണ്ടാവും, ഒരു ചെറിയ ബഡ് ഇതിൻ്റെ അകത്ത് ഫോമായി തുടങ്ങി. ബഡ് ഫോം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അകത്ത് കനം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെണ്ണീറും അതുപോലെ ചാരവും അങ്ങനെയുള്ള എല്ലുപൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമ്മൾ ഇതിൻ്റെ കടക്ക ആ സമയത്താണ് അധികമായിട്ട് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബഡ് കരുത്തായി, അത് നല്ല സ്ട്രോങ് ആയി, ഇതിങ്ങനെ നല്ല സ്ട്രോങ് ആയി വരും. അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ അതൊരു ഇലകൾ മുഴുവൻ അതിൻ്റെ അകത്ത് ചുരുണ്ട് ശരിക്കും ക്യാബേജിൻ്റെ ഇല ക്യാബേജായി മാറും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണം, അതായത് ഈ വെണ്ണീർ അല്ലെങ്കിൽ ചാരം ഇതിൻ്റെ ബഡ് ഫോം ചെയ്യുന്ന അവസരത്തിൽ അധികമൊന്നും വേണ്ട, നമുക്കൊരു ഒരു ഗ്രോ ബാഗിനാണെങ്കിൽ ഒരു പിടിയോ അല്ലെങ്കിൽ ഒന്നര പിടിയോ ഒരു അത്രയ്ക്കുള്ള ചാരം ആവശ്യമുള്ളൂ, കൂടുതലാവാൻ പാടില്ല. അപ്പോൾ അത്രയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാബേജ് അല്ലാതും നല്ല ഒരു ബഡ് ഫോമേഷൻ കറക്റ്റായിട്ട് നടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജലസേചനം ഒരുപാട് നനയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചാരമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനയ്ക്കണം, ഇല്ലെങ്കിൽ അത് ചൂടുള്ളതാണ്, അപ്പോൾ നല്ലതായിരിക്കില്ല. അപ്പോൾ നമ്മൾ ചാരമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നനയ്ക്കണം, അതേസമയം ഒരുപാട് നനച്ച് അതിൻ്റെ വേരുകൾക്ക് വാട്ടവും വേരുകൾക്ക് ചീയാനും അതുപോലെ ഇലകൾ വല്ലാതെ വിടർന്നു പോകാനും ഒക്കെയുള്ള അവസരം ഒഴിവാക്കണം, ജലസേചനം ഒരുപാട് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പം ഞാനൊരു ഒരു ക്യാബേജ് പൊട്ടിച്ച് അതിൻ്റെ ഒരു വിളവെടുപ്പ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് കുറച്ചും കൂടിയും ഒന്നും കൂടിയും വലുതാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനിപ്പുറത്തൊരെണ്ണം നിൽക്കുന്നത് നേരത്തെ കാണിച്ചാണ്, ഇത് കുറച്ചും കൂടി ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാബേജിൻ്റെ ഈ ഒരു ബഡിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ ഈ ഇതിൻ്റെ സ്റ്റമ്മിൽ നമുക്കിത് കട്ട് ചെയ്ത് ഇത് വേർപ്പെടുത്തി എടുക്കാം. അത് അങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലും അവിടെ നിന്ന് പിന്നെയും പൊടിച്ചു വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്ന് പറയുന്നത്. ഇത് കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ ധാരാളം ചിനിപ്പുകൾ അല്ലെങ്കിൽ മുകുളങ്ങൾ ഇതിൽ നിന്ന് പൊട്ടി വരും. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെയും പറിച്ച് നടാനും അടുത്തൊരു കുഞ്ഞു ക്യാബേജുകൾ തൈകളായിട്ട് നമുക്കത് മാറ്റിയെടുക്കാനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ ഈ ഒരു കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അത് ഫോം ചെയ്ത് വരുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ താഴെയായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്കത് വേർപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് നമ്മുടെ ക്യാബേജിൻ്റെ ബഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ശരിക്കും ഇത് ഒരു ഒരാഴ്ച ഒന്നരാഴ്ചയുള്ളിൽ തന്നെ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ പുതിയ ചിനപ്പുകൾ വരും. അത് നമുക്ക് പൊട്ടിച്ച് തണലത്ത് നട്ട് കഴിഞ്ഞാൽ, തണലത്ത് ചെറിയ ഗ്രോ ബാഗുകളിലോ അങ്ങനെ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിന്നെയും തൈകൾ കിട്ടും. ക്യാബേജിൻ്റെ തൈകൾ അതിൽ നിന്ന് തന്നെ കിട്ടും, നമ്മൾ പിന്നെ തൈ ഉണ്ടാവണം. ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ക്യാബേജ് അതുമ്പോൾ തന്നെ നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ വലിയ ബഡായിട്ട് നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ അതിന് പകരം ഇതുപോലെയുള്ള ഇത് പൊട്ടി മുകുളങ്ങൾ പൊട്ടി വരുന്നത് അത് നമുക്ക് പറിച്ച് അതിൽ നിന്ന് വേർപ്പെടുത്തി തൈക്കളാക്കി മാറ്റാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാബേജിൻ്റെ ഇതുപോലെ തന്നെ തൈകൾ അത്യാവശ്യം ശക്തിയുള്ള തൈകൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ക്യാബേജ് മുറിച്ച ക്യാബേജിനെ നമുക്കിതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വേർപ്പെടുത്തി നോക്കാം. ഇത് ക്യാബേജ് ഒരുപാട് വലുതല്ല, എന്നാലും നമുക്കൊരു ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് നമുക്കിതിൽ നിന്ന് ഈ ഒരു ക്യാബേജ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഞാനതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റൊക്കെ നമുക്ക് കോഴികൾക്കൊക്കെ കൊടുക്കാം. ഈ ക്യാബേജിൻ്റെ ഇലയുടെ ഇല കോഴികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്.
അപ്പം നമുക്ക് ഇതിൻ്റെ ഇല ഇല കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കറിയാം കോഴികളൊക്കെ അത് വളരെ കാത്തു നിൽക്കുന്ന ഒരു സാധനമാണ്. ഇല കിട്ടുമ്പോഴത്തേക്കും കോഴികളൊക്കെ അത് അറ്റാക്കാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കത് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇല പെട്ടെന്ന് പൊട്ടുന്ന ഒരു ഇതായതുകൊണ്ട് കോഴികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇലയാണ്. ബാക്കിയുള്ള ഇലകൾ ഇട്ട് കൊടുക്കുന്ന കൂടുതൽ കോഴികളെല്ലാം ഈ ഒരു ക്യാബേജിൻ്റെ ഇല വളരെ താല്പര്യത്തോടു കൂടി കഴിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിത് ബാക്കി വരുന്ന അതായത് ക്യാബേജ് വേസ്റ്റ് ക്യാബേജിൻ്റെ ഇല എടുത്ത് കഴിഞ്ഞ് ബഡ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് നമുക്ക് കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തീറ്റ ചെലവ് കുറയ്ക്കാനും സാധിക്കും. അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ക്യാബേജിന് ഇട്ട് കൊടുക്കുന്ന ക്യാബേജിൻ്റെ സ്ലറി ജൈവ സ്ലറിക്ക് വേണ്ടി നമുക്ക് ഈ കോഴി കാഷ്ടം നമുക്കിതിൻ്റെ സ്ലറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ക്യാബേജുകൾ വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് തൈകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഒരു 10-20 തൈകളുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ക്യാബേജ് നമുക്ക് ആഴ്ചയിൽ ഒന്നൊക്കെ വെച്ച് 1-2 മാസമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് എൻ്റെ കയ്യിലുള്ള അടുത്തൊരു തൈയാണ്. ഇതിൻ്റെ ബഡ് കറക്റ്റായിട്ട് ഫോം ചെയ്ത് വന്നിട്ടില്ല. അതുപോലെ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടിനി വെണ്ണീറൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചാരമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബഡ് കറക്റ്റായിട്ട് ഫോം ചെയ്ത് വരും. ഇതിൻ്റെ ബഡ് ഫോമായിട്ടുണ്ട്. ഇത് വേറൊരു തൈയാണ്. ഇതിൻ്റെയും ബഡ് ഏകദേശം ഫോമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ബഡിൻ്റെ ആ ഒരു വളർച്ചയുടെ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ബഡ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്യാബേജിലെ കീടങ്ങളാണ്. കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഇല മുഴുവൻ ഇങ്ങനെ തിന്നു തീർക്കുന്ന ഒരു കറുത്ത പുഴുവാണ് ക്യാബേജിൻ്റെ മെയിനായിട്ടുള്ള വില്ലൻ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ നോക്കി കഴിഞ്ഞാൽ രാത്രി സമയം നമ്മൾ വന്നിട്ട് ഈ ചെടി നോക്കിക്കഴിഞ്ഞാൽ ചെടിയുടെ ഇലകളിൽ ഒരു വിരലിൻ്റെ അത്ര നീളമുള്ള ഇത്രത്തോളം നീളമുള്ള കറുത്ത പുഴുക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പുഴുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു വടി കൊണ്ടുവന്നതിന് എടുത്ത് നമ്മൾ നശിപ്പിച്ച് കളയണം. നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ അവർ അത് കണ്ടോ, അതിൻ്റെ ഇതിൽ നമുക്ക് അതിൻ്റെ കാട്ടൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ കാഷ്ടം അത് തിന്ന് ആ ബഡ് മുഴുവൻ നശിപ്പിച്ച് കളയും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കീടനിയന്ത്രണം. അതുകൂടാതെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ നമുക്ക് ഇങ്ങനെയുള്ള പുഴുശല്യം കൂടുതലുള്ളതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും നല്ല ഒരു കീടനിയന്ത്രണ മാർഗമാണ്. പക്ഷേ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നമുക്കതിൽ അധികം വിഷാംശമൊന്നും ഏൽപ്പിക്കാതെ തന്നെ നമുക്കതിൽ നിന്ന് പുഴുക്കളെ ഇങ്ങനെ ഇലകളെ നമുക്ക് പതുക്കെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് വേർപ്പെടുത്തി അതിനെ നശിപ്പിക്കാൻ സാധിക്കും. പിന്നൊരു കാര്യം, പലരും ഈ ഒരു ബഡിനെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് കെട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കെട്ടേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം ഇത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുഴു വന്നു കഴിഞ്ഞാൽ പുഴു ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല, പുഴു അതിൻ്റെ അകത്തിരുന്ന് തിന്നുപോകും. അതേസമയം ഇപ്പോൾ ഈ നമ്മളിത് ഇല തിന്നുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി നോക്കി ഇതിൽ പുഴുവുണ്ടെങ്കിൽ അതിനടുത്ത് കളയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പരമാവധി ഇത് കെട്ടാതെ തന്നെ നിർത്തുന്നതാണ് അതിൻ്റെ ബഡിന് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ക്യാബേജ് കൃഷിയിൽ അടുത്തതായിട്ടൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ശീതകാല പച്ചക്കറി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സീസൺ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ലാസ്റ്റ് ടൈം ഇത് കൃഷി ചെയ്തപ്പോൾ ക്യാബേജ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേനൽക്കാലത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ക്യാബേജിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല വെയിൽ വേണം. ഇപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല വെയിൽ ഇതിൽ കടിച്ചു കഴിഞ്ഞാലാണ് ക്യാബേജ് നല്ല ഇലകളൊക്കെ നീട്ടി നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഒരുപാട് വേനൽക്കാലം ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ബഡ് ഫോം ചെയ്യില്ല. ഒരു തണുപ്പുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ബഡായിട്ട് അത് കറക്റ്റ് ഷേപ്പിലായി വരുന്നത് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു നവംബർ സമയത്താണിത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജനുവരി അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും തൈകളിൽ നിന്ന് നല്ല ഈൽഡ് ഉണ്ടാകും. അത് ഈ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാബേജ് കൃഷി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതായത് വളപ്രയോഗവും ജലസേചനവും ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാബേജ് കൃഷിയിൽ നിന്നും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള വിളവ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഒരു 4-5 ക്യാബേജ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബഡ് കറക്റ്റായിട്ട് ഫോം ചെയ്തിട്ടുള്ളത് കാണുന്നുണ്ട്.
ലാസ്റ്റ് ടൈം എനിക്ക് ഒരെണ്ണം ആ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ആ സീസണിൽ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല വെളിച്ചമുള്ള ടെറസ് പോലെയുള്ള സ്ഥലങ്ങളിലാണ്, ടെറസിലോ അല്ലെങ്കിൽ ഇതുപോലെ റെയിൻ, ഞാനിപ്പോൾ ഇവിടെ റെയിൻ ഷെൽട്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെയിൻ ഷെൽട്ടറോ അങ്ങനെയുള്ളവിടത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോളിഫ്ലവറുകൾ ബഡായിട്ട് ഈൽഡായി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ക്യാബേജോ അല്ലെങ്കിൽ കോളിഫ്ലവറോ ഒക്കെ നമുക്ക് മട്ടുപാവിൽ കൃഷി ചെയ്തെടുക്കാം. എല്ലാവരും ഈ ഇത് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും, കാരണം ഇതൊരു ശീതകാല വിളയാണ്. നമുക്ക് മൂന്നാറിലോ വട്ടവടയിലോ കാന്തല്ലൂരോ മാത്രം ഉണ്ടാകുന്ന ഒരു ചെടിയല്ല ഇത്. നമുക്ക് വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ VFPCKയിലും അതുപോലെ നഴ്സറികളിലും ഒക്കെ നമുക്ക് ഈ ക്യാബേജിൻ്റെ തൈകൾ ഇപ്പോൾ ധാരാളം കിട്ടുന്നുണ്ട്. ഓൺലൈനിൽ ഇതിൻ്റെ വിത്ത് വാങ്ങാൻ ലഭ്യതയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്യാബേജ് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.